നമസ്കാരം, ഹണ്ടർ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക്. നാളെ ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കും. ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ബിജെപിയിലേക്ക് ഇല്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റും പത്മജ പിൻവലിച്ചു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. മുഖ്യമന്ത്രി അധ്യക്ഷനായി സംസ്ഥാനതല സമിതി. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും. വനംവകുപ്പ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം. മനുഷ്യ വന്യമൃഗ സംഘർഷം നേരിടാൻ കിഫ്ബി വഴി 110 കോടി അനുവദിച്ചു. നഷ്ടപരിഹാര തുകയെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കും. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ തുറന്നടിച്ച് താമരശ്ശേരി ബിഷപ്പ്. ശാശ്വത പരിഹാരമില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കുമെന്ന് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ. മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ തങ്ങൾ തന്നെ വെടിവെക്കുമെന്ന് മുന്നറിയിപ്പ്. വനംമന്ത്രി രാജിവെക്കണമെന്ന് ഇടുക്കി രൂപത. കക്കയത്ത് മനുഷ്യജീവനെടുത്ത കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ്. മയക്കുവെടിവെച്ച് പിടികൂടാനായില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാമെന്ന് ചീഫ് കൺസർവേറ്റർ ഓഫീസറുടെ ഉത്തരവ്. എബ്രഹാമിന്റെ ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. കുടുംബത്തിന് നാളെ 10 ലക്ഷം കൈമാറും. വനമേഖലയിൽ നാളെ മുതൽ ഫെൻസിംഗ്. നിലമ്പൂരിൽ കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. അതരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാച്ചുമരം ആദിവാസി കോളനിയിലെ വത്സയുടെ സംസ്കാരം നടന്നു. വനംവകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ ആദ്യഗഡുവായ 5 ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. കലാർ എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ തകർത്തു. RRT അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തി. ശാന്തമ്പാറയിൽ ഓട്ടോറിക്ഷയിൽ കാട്ടുപന്നിയിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. മലപ്പുറം കാരക്കുന്നിൽ കാട്ടുപന്നി കുറുകെ ചാടി. ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കാരക്കുന്ന് പഴയടം തടിയംപുറത്ത് ഷെഫീഖാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് MM മണി MLA. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമുണ്ട്. സർക്കാരും വനംവകുപ്പും ഫലപ്രദമായ നടപടി സ്വീകരിക്കണം. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലണമെന്നും MM മണി MLA. എറണാകുളം പിറവത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. മരിച്ചത് കൊൽക്കത്ത സ്വദേശികൾ. അപകടം കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കുമ്പോൾ. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം ജില്ലാ ലേബർ ഓഫീസർക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. കോതമംഗലത്ത് നടന്ന കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ DYSP ആക്രമിച്ചെന്ന കേസിൽ മുഹമ്മദ് ഷിയാസിന് ജാമ്യം. ജാമ്യം ലഭിക്കുന്നത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട 4-ാമത്തെ കേസിൽ. പൊതുമുതൽ നശിപ്പിച്ചെന്ന കേസിൽ മുഹമ്മദ് ഷിയാസിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. പോലീസിനോട് റിപ്പോർട്ട് തേടി. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടൻ MLAക്കും നോട്ടീസ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വൻ ക്രമക്കേട്. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിൽ ദേവസ്വം ബോർഡിൽ കൃത്യമായ കണക്കുകൾ ഇല്ലെന്ന് കണ്ടെത്തൽ. 2018-2019 സാമ്പത്തിക വർഷം ഓഡിറ്റ് നടന്നില്ലെന്നും കണ്ടെത്തൽ. ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് ദേവസ്വം ബോർഡ് തുടർച്ചയായി അവഗണിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ 13,608 കോടി രൂപയുടെ കടമെടുപ്പിന് കേരളത്തിന് സുപ്രീംകോടതിയുടെ അനുമതി. അധിക തുക സംബന്ധിച്ച് തുടർ ചർച്ച നടത്താൻ കേരളത്തിനും കേന്ദ്രത്തിനും നിർദ്ദേശം. ചർച്ച മറ്റന്നാൾ നടക്കും. കേരളം ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് സുപ്രീംകോടതിയുടെ വിമർശനം. നവകേരള സദസ്സിന്റെ പോസ്റ്റർ പ്രചാരണത്തിന് മാത്രം സർക്കാർ ചെലവാക്കിയത് 9 കോടി രൂപ. പോസ്റ്ററിനും ബ്രോഷറിനും ക്ഷണക്കത്തിനുമായാണ് ഇത്രയും തുക ചെലവഴിച്ചത്. സർക്കാർ സ്ഥാപനമായ CAPT-നായിരുന്നു ചുമതല. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ തിളങ്ങി 24. മികച്ച വാർത്താവതാരകനുള്ള പുരസ്കാരം ചീഫ് എഡിറ്റർ ആ ശ്രീകണ്ഠൻ നായർക്ക്. അനുജ രാജേഷ് മികച്ച അവതാരക. KR ഗോപികൃഷ്ണനും ദീപക് ധർമ്മടത്തിനും പ്രത്യേക പരാമർശം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽഗാന്ധി MP മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. SFI സജീവ പ്രവർത്തകരാണ് അക്രമികൾ. കേരളത്തിലെ ക്യാമ്പസിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നത് ഖേദകരം. കേസ് മൂടിവെക്കാനും പ്രതികളെ രക്ഷപ്പെടുത്താനുമുള്ള നീക്കത്തെ അപലപിക്കുന്നുവെന്നും രാഹുൽഗാന്ധി. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും MSFും നടത്തിയ മാർച്ചിൽ സംഘർഷം. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് KSU കൊച്ചിയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ 4 വാർഡന്മാരെ നിയമിക്കാൻ തീരുമാനം. 3 നിലകളുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ചുമതലക്കാർ. CCTV ക്യാമറകളും സ്ഥാപിക്കും. രാഹുൽഗാന്ധി വയനാട്ടിലും അമേഠിയിലും മത്സരിച്ചേക്കും. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു. പ്രിയങ്കാഗാന്ധി റായ്ബറയിലേക്കെന്ന സൂചന. പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടായേക്കും.
കണ്ണൂരിൽ കെ സുധാകരനെ വേണ്ടി പോസ്റ്റർ പ്രചാരണം മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് കെ സുധാകരൻ അറിയിച്ചതിനെ തുടർന്ന് മണ്ഡലത്തിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടയിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അഴീക്കോട് കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് പോസ്റ്ററുകൾ ഉളിക്കലിൽ ഫ്ലക്സ് ബോർഡുകൾ കിഫ്ബി കേസിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് വെള്ളം കുടിക്കുമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോടതിയുടെ ഒരു പരിരക്ഷയും ഐസക്കിന് ലഭിക്കില്ല പി സി ജോർജ് തുഷാർ തർക്കം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും കെ സുരേന്ദ്രൻ 24നോട് തിരുവനന്തപുരത്ത് സിപിയു ഉദ്യോഗാർത്ഥികളുടെ റോഡ് ഉപരോധത്തിനിടെ സംഘർഷം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി ഇന്ത്യൻ വംശജ നിക്കി ഹേലി ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങി മുൻ കേന്ദ്രമന്ത്രി ശ്രീകാഞ്ചന ബിജെഡിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ തിരിച്ചെത്തി ശ്രീകാഞ്ചന ബിജെഡിയിൽ ചേർന്നത് 2019ൽ കോൺഗ്രസിലേക്കുള്ള മടക്കം ഒഡീഷയിൽ ബിജെപിയുമായി ബിജെഡി സഖ്യമുണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ പിടിമുറുക്കി ഇഡി കോടതിയിൽ പുതിയ പരാതി നൽകി സമൻസ് അവഗണിച്ചത് ചൂണ്ടിക്കാണിച്ചാണ് ഇഡി നടപടി മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് തപസ് റോയ് ബിജെപിയിലേക്കെന്ന റിപ്പോർട്ട് ഈ മാസം 11ന് അംഗത്വം സ്വീകരിക്കുമെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് തപസ് റോയ് ടിഎംസിയിൽ നിന്ന് രാജിവെച്ചത് ദിലീപ് ചിത്രം തങ്കമണിയുടെ പ്രദർശനത്തിന് സ്റ്റേ ഇല്ല പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി നാളെയാണ് ചിത്രത്തിന്റെ റിലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ആശുപത്രി ജീവനക്കാരന് സസ്പെൻഷൻ എച്ച് എ ഡി എസ് ജീവനക്കാരനും ഹോസ്പിറ്റൽ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കാത്ത് ലാബ് കൈകാര്യ ഫീസായി രോഗികളിൽ നിന്നും കൈപ്പറ്റിയ പണം തിരിമറി നടത്തിയെന്നാണ് കേസ് തിരുവനന്തപുരം പേട്ടയിൽ തട്ടിക്കൊണ്ടുപോയ ശേഷം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 2 വയസ്സുകാരിയെ മാതാപിതാക്കൾക്ക് കൈമാറി കുട്ടിയുമായി മാതാപിതാക്കൾ ഉടൻ ഹൈദരാബാദിലേക്ക് പോകും പ്രതി ഹസൻകുട്ടിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ശബരി കെ റൈസിന്റെ വിതരണം ഉടൻ സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകി ജയ കുറുവ മട്ട അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യും 40 രൂപ നിരക്കിൽ വാങ്ങി സബ്സിഡിയോടെ വിൽപ്പന ഒരു കാർഡിന് ലഭിക്കുക 5 കിലോ അരി ഒരു ദിവസം മുഴുവൻ കിണറ്റിൽ കഴിച്ചുകൂട്ടേണ്ടി വന്ന ഭയാനകമായ അനുഭവം വിവരിച്ചു അടൂരിലെ എലിസബത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് എലിസബത്ത് കിണറ്റിൽ വീണത് വിളിച്ചിട്ട് ആരും കേൾക്കാതായതോടെ കഴുത്തൊപ്പം വെള്ളത്തിൽ ഒരു ദിവസത്തോളം കഴിയേണ്ടി വന്നു വെള്ളം കുടിച്ചാണ് വിശപ്പകറ്റിയതെന്ന് എലിസബത്ത് 24 എറണാകുളം തിരുവാണിയൂരിൽ പ്രസവിച്ച കുഞ്ഞിനെ പാറമടയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് തിരുവാണിയൂർ സ്വദേശി ശാലിനിയെ യുവതി കുട്ടിയെ കൊലപ്പെടുത്തിയത് ഭർത്താവുമായി അകന്നുകഴിഞ്ഞ സമയത്ത് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൽ അനുവദിച്ചില്ലെന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് ഡിഡിഇയുടെ റിപ്പോർട്ട് രക്ഷിതാവിനൊപ്പം എത്തിയ വിദ്യാർത്ഥിക്ക് ഹാൾ ടിക്കറ്റ് നൽകാതെ പിടിച്ചുവച്ചു പഠിക്കാൻ കൂടുതൽ സമയം നൽകിയെന്ന വിചിത്രവാദവുമായി പ്രിൻസിപ്പൽ കൊച്ചി മെട്രോയ്ക്ക് ഇനി പുതിയ കുതിപ്പ് തൃപ്പൂണിത്തുറ ടെർമിനൽ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് ഓൺലൈനായി രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുമൊത്ത് യാത്ര ചെയ്ത് മോദി പാലക്കാടിന്റെ മലയോര മേഖലകളിൽ ഡ്രോൺ നിരീക്ഷണവുമായി വനം വകുപ്പ് വന്യജീവികൾ കാടിറങ്ങാൻ സാധ്യതയുള്ള മേഖലകളിലും കാട്ടുതീ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലുമാണ് പരിശോധന ഈ മാസം അവസാനം വരെ നിരീക്ഷണം തുടരും സനാതനധർമ്മ വിവാദത്തിൽ ഉദയനിധി സ്റ്റാലിന് ആശ്വാസം മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനാകില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി ഉദയനിധിക്കെതിരെ രൂക്ഷ വിമർശനം പദവിയിലിരിക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് മുന്നറിയിപ്പ് ഈരാറ്റുപേട്ട പള്ളിയിലെ വൈദികനെ വാഹനമെടുപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതിചേർത്തെന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചത് മുഖാമുഖം പരിപാടിക്കിടെ കെ എൻ എം നേതാവ് ഹുസൈൻ മടവൂർ ഈരാറ്റുപേട്ടയിൽ നടന്നത് തെമ്മാടിത്തരമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി പറഞ്ഞ അവതാരകയെ ശകാരിച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരം കാട്ടാക്കടയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ വീരണാക്കാവ് സ്വദേശി വിപിനാണ് പിടിയിലായത് ശാരീരികവും മാനസികവുമായ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് 2023 ജൂലൈയിലാണ് യുവതി ആത്മഹത്യ ചെയ്തത്
പാലക്കാട് കണ്ണാടി വടക്കുമുറയിൽ വിരണ്ടോടി വ്യാപക നാശനഷ്ടമുണ്ടാക്കിയ നാട്ടാന അക്കരമേൽ ശേഖരനെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് വനംവകുപ്പ് വിലക്ക് ഏർപ്പെടുത്തി. 15 ദിവസത്തേക്കാണ് വിലക്ക്. 12 ഉത്സവങ്ങളിൽ നിന്ന് ആനയെ ഒഴിവാക്കി. അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടാൻ മിന്നൽ പരിശോധനയുമായി വിജിലൻസ്. ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ ടിപ്പറും ട്രക്കുകളും ലോറികളും പരിശോധിച്ചു. GST ജിയോളജി പാസുകളിൽ തട്ടിപ്പ് നടക്കുന്നുവെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പിതാവിന്റെ ഓഫീസിൽ കയറിയ പുലിയെ പൂട്ടിയിട്ട് 12 വയസ്സുകാരന്റെ സമയോചിത ഇടപെടൽ. മഹാരാഷ്ട്രയിലെ നാസിക്കിന് സമീപം മാലിഗാവിലാണ് സംഭവം. പുലിയെ പിന്നീട് വനംവകുപ്പ് ജീവനക്കാരെത്തി പിടികൂടി. വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ കൊച്ചിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായി. അട്ടപ്പാടി വനമേഖലയിൽ നിന്ന് മലമാനുകളെ വേട്ടയാടിയ കേസിൽ രണ്ടുപേർ പിടിയിൽ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കരുവാരക്കുണ്ട് സ്വദേശി ഗഫൂർ, തേലത്ത് നാസർ എന്നിവരെ. കേസിൽ ഇനി പിടികൂടാനുള്ളത് 5 പേരെ. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവും സിഗരറ്റും പിടികൂടി. 6.2 കിലോഗ്രാം സ്വർണം, 1,00,000 ഇ സിഗരറ്റ് എന്നിവയാണ് പിടികൂടിയത്. രണ്ടുപേർ അറസ്റ്റ്. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ അന്തരിച്ചു. 49 വയസ്സായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിൽ 57 ഗ്രാം MDMA യുവതി ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ. എളമക്കര പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കക്കയം പഞ്ചവടിയിൽ തീപിടുത്തം. കക്കയം മേഖലയിൽ 2 ദിവസത്തിനിടെ തീപിടിക്കുന്നത് ഇത് 4 തവണ. കാസർഗോഡ് 25.28 ലക്ഷം രൂപയുമായി ഹവാല സംഘത്തെ പിടികൂടി. ബദിയടുക്ക സ്വദേശി നവാസ്, അടുക്കത്തുവയൽ സ്വദേശി മഹ്മൂദ് എന്നിവരെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് പട്ടാമ്പി PWD റെസ്റ്റ് ഹൌസിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം വെട്ടത്തൂർ സ്വദേശി സജിൻ രാജാണ് മരിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വയലിൽ തീപിടുത്തം. നരിക്കുനി സ്റ്റേഷനിലെ അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. കൊല്ലം കുണ്ടറയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ദമ്പതികളിൽ ഭർത്താവ് മരിച്ചു. മുളവന സ്വദേശി ഷാജിയാണ് മരിച്ചത്. കോഴിക്കോട് മാവൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ കലാശിച്ചത് സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രകുളത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഹാജിമുക്ക് സ്വദേശി ബാബുരാജ്. പ്രധാന അറിയിപ്പ്. കൂത്താട്ടുകുളം നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ വെള്ളിയാഴ്ച അദാലത്ത് നടത്തും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ടൗൺ ഹാളിലാണ് അദാലത്ത്. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 8 മട്ടാഞ്ചേരി ഗൌതം ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ഒഴിവ്. അഭിമുഖം ഈ മാസം 11 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ. പുതുച്ചേരിയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ പിടിയിൽ. മുത്തിയാൽപേട്ട സ്വദേശികളായ വിവേകാനന്ദൻ, കരുണാസ് എന്നിവരാണ് പിടിയിലായത്. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലി കേസിൽ മമതാ സർക്കാരിന് തിരിച്ചടി. പ്രതി ഷാജഹാൻ ഷെയ്ഖിനെ CBIക്ക് കൈമാറി. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലൈയുടെ സിറ്റിംഗ് മണ്ഡലമായ ബാരാമതിയിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് NCP. NDAയിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകും മുൻപാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആശാപ്രവർത്തകരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചു. 750 രൂപ ശമ്പള വർധന ഏപ്രിൽ മാസം നിലവിൽ വരും. മധ്യപ്രദേശിൽ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. സത്ന ജില്ലയിലെ സത്ന മൈഹാർ ബൈപ്പാസിന് സമീപമാണ് അപകടം. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല ജില്ലയിൽ വാഹനാപകടം, 5 മരണം. മരിച്ചത് തെലങ്കാന മന്ത്രി രവീന്ദർ റെഡ്ഡിയുടെ കുടുംബാംഗങ്ങൾ. ഗാസിയാബാദിലെ ധൂപവർഗ ഫാക്ടറിയിൽ തീപിടുത്തം. ആളപായമില്ല, തീ നിയന്ത്രണ വിധേയമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 1,000 സ്ഥാനാർത്ഥികളെ നിർത്താൻ മറാത്ത സംവരണ പ്രക്ഷോഭകർ. പർബാനി ജില്ലയിൽ ചേർന്ന മറാത്ത നേതാക്കളുടെ യോഗം പ്രമേയം പാസാക്കി. ഉത്തർപ്രദേശിലെ അലിഗഡിൽ കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടി. വെടിയേറ്റു ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം. സംഭവത്തിൽ 3 പേർ അറസ്റ്റ്. ലക്നൌവിൽ നക്സൽ ബന്ധം ആരോപിച്ച ദമ്പതികളെ അറസ്റ്റ് ചെയ്തു. നക്സലൈറ്റ് ക്വാന്തൻ ശ്രീനിവാസനെ സഹായിച്ചെന്ന് പോലീസ് കണ്ടെത്തി.
അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ വിമർശിച്ച് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കൻ അതിർത്തി വിഷയം കൈകാര്യം ചെയ്തത് കാര്യക്ഷമമായില്ലെന്ന് വിമർശനം. യു എൻ അഭയാർത്ഥി ഏജൻസി യു എൻ ഡബ്ല്യു ആർ ഐക്ക് ധനസഹായം പുനരാരംഭിക്കുമെന്ന് കാനഡ. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ ഏജൻസിയുടെ 13 ജീവനക്കാർ പങ്കെടുത്തുവെന്ന ആരോപണത്തെ തുടർന്ന് കാനഡയടക്കമുള്ള രാജ്യങ്ങൾ സഹായം നിർത്തലാക്കിയിരുന്നു. ഗസയിലേക്ക് ബ്രിട്ടൻ അയച്ച വാട്ടർ ഫിൽറ്ററുകൾ തടഞ്ഞ ഇസ്രയേൽ. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മെറ്റയെ പരിഹസിച്ച് ഇലോൺ മസ്കിന്റെ പോസ്റ്റ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും നിശ്ചലമായപ്പോൾ എക്സ് മാത്രമെന്ന് പോസ്റ്റ്. ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വംശീയ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തായ്വാൻ തൊഴിൽ മന്ത്രി സൂമിങ് ചുൻ. വ്യാപക വിമർശനത്തിന് പിന്നാലെയാണ് മാപ്പ്. പെറു പ്രധാനമന്ത്രി ആൽബർട്ടോ ഒട്രോള രാജിവെച്ചു. സ്വാധീനം ഉപയോഗിച്ച് സർക്കാർ കരാറുകൾ കാമുകിക്ക് ലഭ്യമാക്കാൻ സഹായിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് രാജി. ക്രിമിയൻ തീരത്ത് റഷ്യൻ കപ്പൽ തകർത്തതായി യുക്രൈൻ. സെർജി കോട്ടോവ് എന്ന കപ്പലാണ് തകർക്കപ്പെട്ടത്. അലക്സി നവൽനിയുടെ ടിബിലിസിയിലെ സ്മാരകം നീക്കം ചെയ്ത് റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ. പ്രതിഷേധവുമായി നവൽനിയെ പിന്തുണയ്ക്കുന്നവർ. നാസയിൽ നിന്ന് 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി 10 ബഹിരാകാശ യാത്രികർ. നാസയുടെ ബഹിരാകാശ ദൌത്യങ്ങളിൽ ഇവർ പങ്കാളികളാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി IAEA മേധാവി റഫേൽ ഗ്രോസി. സപ്രോഷ്യയിലെ ആണവ പ്ലാന്റിന്റെ പ്രവർത്തനം ചർച്ചയായി. സ്വർണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമന് 25 രൂപ കൂടി 5,970 രൂപയും പവന 200 രൂപ കൂടി 47,760 രൂപയുമായി. യുകെയിൽ പുതിയ കാർ വിൽപ്പന 20 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. പുതിയ കാറുകളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ മാസം 14% ഉയർന്നു. സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സിന്റേതാണ് റിപ്പോർട്ട്. മെക്ഡൊണാൾഡ് ഇന്ത്യയിലെ 100% യഥാർത്ഥ ചീസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. കണക്ക് പുറത്തുവിട്ട് ഫുഡ് ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സൊമാറ്റോ ലിമിറ്റഡിന്റെ ഓഹരികൾ തുടർച്ചയായ 2nd സെഷനിലും ഇടിഞ്ഞു. വിറ്റുവരവിലെ കുതിച്ചുചാട്ടത്തിലൂടെ ഇന്നത്തെ ഇടിവ് ഉയർന്നു. 2030 ഇന്ത്യയിലെ മെർസിഡസ് ബെൻസിന്റെ വിപണി ഇരട്ടിയാകുമെന്ന് റിപ്പോർട്ട്. 1 ലക്ഷം യൂണിറ്റ് മറികടക്കുമെന്ന് റീജിയണൽ മേധാവി സാഗ്രി സാഡിയാൻ. ICC ടെസ്റ്റ് ബാറ്റർമാരുടെ റാങ്കിംഗിൽ ആദ്യ 10ലെത്തി ഇന്ത്യൻ താരം യശ്വ സി ജയ്സ്വാൾ. 2 സ്ഥാനം മെച്ചപ്പെടുത്തി 10th റാങ്കിലാണ് ജയ്സ്വാൾ. 8th സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിയാണ് ആദ്യ 10ലുള്ള മറ്റൊരു ഇന്ത്യൻ താരം. രോഹിത് ശർമ്മ 11th സ്ഥാനത്ത്. ന്യൂസിലൻഡ് താരം കെയ്ൻ വില്യംസ് ആണ് 1st റാങ്കിൽ. ജസ്പ്രീത് ബുംറ ബൌളർമാരും രവീന്ദ്ര ജഡേജ ഓൾ ഇന്ത്യ റൌണ്ടർമാരിലും 1st സ്ഥാനത്ത് തുടരുന്നു. ഇന്ത്യക്കെതിരായ 5th ടെസ്റ്റിനുള്ള 11 പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട്. ടീമിൽ ഒരു മാറ്റം. ഒലി റോബിൻസണ് പകരം മാർക്ക് വുഡ് ടീമിൽ തിരിച്ചെത്തി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മുംബൈ വിദർഭ ഫൈനൽ. മധ്യപ്രദേശിനെ 62 റൺസിന് തോൽപ്പിച്ചാണ് വിദർഭ കലാശക്കളിക്ക് യോഗ്യത നേടിയത്. തമിഴ്നാടിനെ കീഴടക്കിയായിരുന്നു മുംബൈയുടെ ഫൈനൽ പ്രവേശം. മാർച്ച് 10 ഫൈനലിന് തുടക്കമാവുക. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായി നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രത്തിന്റെ സ്ക്രീനിംഗിനിടയിലും ബ്രേക്കിനിടയിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിച്ച ഷോർട്ട് ഫിലിം സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്കും സിനിമയിൽ എത്തിപ്പെടാൻ ഇരിക്കുന്നവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് ഷോർട്ട് ഫിലിം. BA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം 2nd വർഷ വിദ്യാർത്ഥി ബേസിൽ എൽഡോയാണ് ഷോർട്ട് ഫിലിമിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ശ്രീഹരി മംഗളക്കാട്ടാണ് ഛായാഗ്രഹണം. എൽഡോ സാബുവാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ശ്വേതാ മോഹന്റെയും സുഹൃത്ത് മൈത്രി ശ്രീകാന്തിന്റെയും മ്യൂസിക്കൽ ആൽബം പുറത്ത്. വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് 4 ഭാഷകളിൽ സ്ത്രീ എന്ന ആൽബം പുറത്തിറക്കിയത്. പുതിയ ചിത്രം തങ്കമണിയുടെ റിലീസിന് മുന്നോടിയായി ബസ്സിൽ യാത്ര ചെയ്ത നടൻ ദിലീപ്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സിൽ കയറിയ ദിലീപിനെ ആവേശത്തോടെയാണ് യാത്രക്കാർ സ്വീകരിച്ചത്. വിവാഹ നിശ്ചയ വീഡിയോ പങ്കുവച്ച് നടി വരലക്ഷ്മി ശരത് കുമാർ. വീഡിയോയ്ക്ക് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത്. വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഇതിനോടകം നിരവധി പേരാണ് വീഡിയോ കണ്ടത്. ഫാക്ട് ചെക്ക്.
പാരീസിലെ യുക്രൈനിയൻ എംബസിയിൽ ഫ്രഞ്ച് കർഷകർ വളം തളിച്ചതായി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഫ്രഞ്ച് കർഷകർക്ക് യുക്രൈനിയൻ എംബസി കത്ത് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം എന്ന പേരിലാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിട്ടില്ല. പാലക്കാട് വിക്ടോറിയ കോളേജ് അക്കാദമിക് കെട്ടിട ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 1:30 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഏലത്തൂർ കൊയിലാണ്ടി സ്റ്റേഷനുകൾക്കിടയിലെ തിരുവങ്ങൂർ റെയിൽവേ ഗേറ്റ് നാളെ അടച്ചിടും. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് നിയന്ത്രണം. കേരളത്തിലെ പൊതുവിതരണ മേഖലയോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, ഇപോ സംവിധാനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 10:30 പ്രതിഷേധം. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. ഓമശ്ശേരി സെഷൻ, ചക്കിട്ടപ്പാറ സെഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. നിയന്ത്രണം രാവിലെ 8 മുതൽ. LDF ഇടുക്കി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ വൈകിട്ട് 4 ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തായ്വാനിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച ചൈന. 14 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും തായ്വാൻ മേഖലയിലെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. വിയറ്റ്നാമിൽ വായുമലിനീകരണം അതിരൂക്ഷം. തലസ്ഥാനമായ ഹാനോയിൽ സ്ഥിതി ഗുരുതരം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വിയറ്റ്നാമീസ് ആരോഗ്യ മന്ത്രാലയം. ജമ്മുവിലെ ജ്വല്ലറിയിൽ സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ ഒരാൾക്ക് വെടിയേറ്റു. സംഭവം ഗാന്ധിനഗർ. ഇതോടെ ഹണ്ടൻ ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.